ആദർശ ദൃഢതയുള്ളവരാകണം. ഊഹാപോഹങ്ങൾ കൊണ്ട് പലരും നടക്കുന്നുണ്ട്. ജക്കരിയ സലാഹി ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നയാളാണെന്ന് പച്ചക്കള്ളം ജക്കരിയ സലാഹിയുടെ പേരിൽ പറഞ്ഞ്, അതുപോലെ തന്നെ ഒട്ടേറെ കളവുകൾ പണ്ഡിതന്മാരുടെ പേരിൽ പറഞ്ഞ് തമ്മിൽ തെല്ലിച്ച് രണ്ടാക്കാൻ നോക്കുന്ന കുബുദ്ധികളെ, മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ജീവൻ പോയ പല സംഘടനകൾക്കും ഒരിത്തിരി ജീവൻ കിട്ടാനുള്ള ശ്രമമുണ്ട്. കണ്ടോ, ജക്കരിയ സലാഹിയെ പറ്റി കച്ചക്കള്ളം പറഞ്ഞിട്ട് ഇതിനെ പളർത്താൻ നടക്കണ്ടാണ് ഹുസൈൻ സലഫി പറയാണ്. ജക്കരിയ സലാഹിക്ക് മാത്രല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആർക്കും സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു വാദമല്ല. ഒരു മുജാഹിദിനെ കൊണ്ടുവരാൻ പറ്റുമോ? ജക്കരിയ സലാഹിന്റെ പ്രസംഗം കേട്ടിട്ട് ഞാൻ ജിന്നയെ രക്ഷിക്കണേന്ന് അപ്പൊ പ്രാർത്ഥിക്കല്, മലക്കയെ രക്ഷിക്കണേന്ന് ഞാൻ അപ്പൊ പ്രാർത്ഥിക്കല് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ മനുഷ്യന് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലക്ഷക്കണക്കിന് മെമ്പർമാരെ കൂട്ടത്ത് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റൂല, പറ്റൂല. അത് അത്രയും വ്യക്തമാണ്. മടവൂരികളോട് 2009 8 മാസം അനസംസ്യാര് പറയാണ്, അങ്ങനെ നിങ്ങൾ ഒരാളത്ത് കൊണ്ടുവന്നാൽ വാദമുണ്ടെന്ന്, ആർക്കെങ്കിലും വാദമുണ്ടെന്ന് തെളിയിച്ചാൽ നിങ്ങൾക്കെതിൽ ഞാൻ സംസാരിക്കൂല, സ്റ്റേജ് കയറൂല. കേട്ടോളൂ, ഏതെങ്കിലും ഒരു ഉദ്ധരണി എവിടെയെങ്കിലും കണ്ടാൽ അതെടുത്ത് ഉദ്ധരിച്ച് കൂട്ടിമാട്ടി അത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ചില ആളുകൾ ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. 1000 കുതിരശക്തിയോടെ അത്തരം വാദമുന്നയിക്കുന്നവരെ വെല്ലുവിളിക്കുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ. ആ പണ്ഡിതൻ അള്ളയല്ലാത്തവരോട് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞൊരു വാചകം കാണിച്ചു തന്നാൽ വ്യക്തിപരമായി ഞാൻ ഇനി ഒരിക്കലും മടവൂരികൾക്കെതിരെ സംസാരിക്കുകയില്ല എന്ന് ഈ സമയത്ത് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഏതായാലും മുഖാമുഖമുള്ളത് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ ഒരു ഉദ്ധരണി തെളിയിക്കാൻ സമർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ അവർ സമർത്ഥിച്ചു കൊള്ളണം, പറഞ്ഞുകൊള്ളണം. ഞങ്ങളൊക്കെ അങ്ങ് പോയിട്ട് മുസ്ലിം പ്രസ്ഥാനത്തിലേക്ക് വരുന്ന ചെറിയ കുട്ടികളുണ്ടാവും, അങ്ങനെ കൃത്യമായി വ്യക്തമായി കാര്യങ്ങളൊക്കെ പഠിച്ചറിയണതിന് മുമ്പ് അവരുടെ ചെവിയിൽ കുറുമ്പി 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 അങ്ങനെ കൊണ്ടുപോയി അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്ന് ചോദിച്ച് ഫിത്തൻ ഉണ്ടാക്കാൻ നിൽക്കാതെ. അതാണ് ഇപ്പൊ എന്താ ചെയ്യുന്നത്? പ്രസ്ഥാനത്തിന്റെ ആദർശം അറിയാത്ത ചെല്ലെ കൊണ്ടുപോയി കുറുമ്പി 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 അപ്പുറത്താക്കാൻ നോക്കുക. ബഷീർ ഡോക്ടറും കൂട്ടരും KKPAക്കളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. KKPന്റെ പണി കഴിഞ്ഞ് ചാരൻ അങ്ങോട്ട് തിരിച്ചുപോയി. ആ കൃത്യമായി അങ്ങനെ മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ട്, തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും, അതിന് തെളിവ് ഞങ്ങൾ ഹാജരാകാം ഹാജരാക്കാം എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ ആരോപണം കൊണ്ട് കാര്യമില്ല, തെളിവ് വരണം, തെളിവ് കൊണ്ടുവരണം. ആ തെളിവ് കൊണ്ടുവന്നാൽ അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാ ഞാൻ വിശദീകരിച്ചു തരാം. ഞങ്ങൾക്കും പറയാനുള്ള തന്നെയാണ്, ആരോപണം കൊണ്ട് കാര്യമില്ല, തെളിവ് തരണം, തെളിവ് കൊണ്ടുവരൂ, അപ്പൊ നമുക്ക് വിശദീകരണം തരാം. 2009 8 മാസം മടവൂരികളോട് പറഞ്ഞതാണ്. എന്തിനാ 2011 ഫെബ്രുവരിയിൽ കോക്കസിന്റെ കേന്ദ്രമായ പയ്യന്നൂരിൽ ഒരു മുഖാമുഖം നടന്നു. അന്ന് കോക്കസ് നേതാവ് പറഞ്ഞത് കേട്ടോളൂ, ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകളിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് എന്ന് നോട്ടീസ് എഴുതി പ്രസംഗിച്ച് നാടുനീളെ നടക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചിലർക്കൊക്കെ ഉണ്ട്, അവരെ അങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നല്ല എന്ന് സംശയലേശമന്യ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയും അനാവശ്യമായി അത്തരം ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഒരു പദം എന്ന് പറഞ്ഞ് അത്തരം ദുർവ്യാഖ്യാനങ്ങളുമായി നടക്കേണ്ടതില്ല. അതാ ഞങ്ങൾക്കും പറയാനുള്ളത്, ജബ്ബാർ മൗലവിയുടെ വാക്കില് ഒരു പദം എന്ന് പറഞ്ഞ് ഈ പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർക്കും പ്രബോധകന്മാർക്കും അതിൽ ശിർക്കാരോപിച്ച് നടക്കേണ്ടതില്ല. അപ്പൊ നിങ്ങൾ തനിച്ച മടവൂരി പാതയിലാണ് ഇപ്പോൾ ഉള്ളത്, കുമൂരി പാതയിലാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് MTVിഷന്റെ 5-ാമത്തെ ഡോക്യുമെന്ററി, സലഫി പാതയിൽ നിന്ന് കുമൂരി മടവൂരി പാതയിലേക്ക്. കാണണം നിങ്ങൾ, വാങ്ങണം നിങ്ങൾ, വായിക്കണം നിങ്ങളതുമായി ഇറക്കിയ പുസ്തകങ്ങൾ. അപ്പൊ സുഹൃത്തുക്കളെ ഒരാൾക്കും വാദമില്ല, ആരും ജിന്നിനെ വിളിക്കാൻ പറഞ്ഞിട്ടില്ല, സഹായം ചോദിക്കാൻ പറഞ്ഞിട്ടില്ല. 2011 KNM എലക്ഷൻ വന്നപ്പോ സംഘടന പിടിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ദുരാരോപണമായിരുന്നു യഥാർത്ഥത്തിൽ ഇത്. അങ്ങനെ താഴേ തലം മുതൽ തുടങ്ങി KJU ആദർശ വിശദീകരണം എന്നും പറഞ്ഞ് തുടങ്ങിയിട്ട് പലയിടത്തും വിശദീകരിച്ചു. അങ്ങനെ ഒരു കൂട്ടർ ജിന്നിന്റെ ആളാണെന്നും പറഞ്ഞിട്ട്
കണ്ണൂരിൽ നടന്നെന്താണെന്നറിയോ, ശാഖാതലത്തിലെ മെമ്പർഷിപ്പ് വിതരണം ഒക്കെ കഴിഞ്ഞു, പക്ഷെ ആദർശ വിശദീകരണം നടന്നിട്ടില്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് അകാരണമായി നീട്ടിവെച്ചു. കാരണം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് വരാണല്ലോ, കോക്കസ് ആണല്ലോ, പ്രൊഫസർ അദ്വാണല്ലോ, അല്ലേ? നീട്ടിവെച്ചിട്ട് എന്ത് ചെയ്തു എന്നറിയോ, 2 ഒക്ടോബർ 15 ഇലക്ഷൻ, ഒക്ടോബർ 14 ആദർശ വിശദീകരണം. അത് കഴിഞ്ഞിട്ടൊരു ആളുകൾ രണ്ട് ചേരിയായി തിരിയുന്ന അവസ്ഥ. അങ്ങനെ ഏതാണ്ട് ഒക്കെ പിടിച്ചെടുത്തു, പിടിച്ചെടുത്ത് സംഘടനാ നേതൃത്വം കൈവശപ്പെടുത്തി, എന്നെ പുറത്താക്കി, എനിക്കതിൽ ചെറുക്കാരോപ്പിച്ചു. അങ്ങനെ ഗത്യന്തരമില്ലാതെ ഞാൻ വിശദീകരിക്കാൻ ഇറങ്ങി. 2 വിശദീകരണം കഴിഞ്ഞപ്പോ കണ്ണൂർ ജില്ലയിൽ വീണ്ടും ആദർശ വിശദീകരണം തലശ്ശേരിയിൽ. അവിടെ വെച്ച് TP ആവർത്തിക്കുകയാണ് ചെറുക്കാരോപണം. കേട്ടോളൂ നിങ്ങൾ, അധികാര കസേര നിലനിർത്താൻ ഇലക്ഷൻ കാലത്തെ ആരോപണം വീണ്ടും ലൈവ് ആക്കി നിർത്തുകയാണ്. കേട്ടോളൂ, വളരെ ലളിതമാണൊരു ആശയം. ജിന്നിനോട് സഹായം തേടി, അള്ളാഹുവിനെ കൂടാതെ ഇങ്ങനെയുള്ള നിസ്സഹായമായ ഘട്ടത്തിൽ, വിജനമായ സ്ഥലത്ത് അങ്ങനെ പെടുന്ന സമയത്ത് എല്ലാവരും അള്ളാഹുവിലേക്ക് തന്നെ, യഥാർത്ഥ മുശ്രിക്കുകളടക്കം മടങ്ങിയിരുന്നു എന്ന ചരിത്രമാണ് നമ്മുടെ അനുയായികൾ നമ്മൾ പഠിപ്പിച്ചത്. ഒരു മാർഗവുമില്ല എന്ന് കാണും നേരത്ത്, കാണുമ്പം മാത്രമാണ് വിഗ്രഹങ്ങളെ, അതുപോലെ മഹാന്മാരെ, പുണ്യാത്മാക്കളെ, കബറിടങ്ങളെ, ഇതൊക്കെ കാണും നേരത്താണ് അവർ ശിർക്ക് പറഞ്ഞിരുന്നത്. എന്നാൽ നിസ്സഹായമായ അവസ്ഥയിലോ, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിലോ അവർ അള്ളാഹുവിനെ തന്നെയായിരുന്നു വിളിച്ചിരുന്നത്. ഖുർആൻ പറയുന്നു, അത് നോക്കണം, നാം ശ്രദ്ധിക്കണ്ടേ? എന്നിട്ട് ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്, ആരും സഹായിക്കാനില്ലാത്ത അങ്ങനെയുള്ള വിജനമായ സ്ഥലത്ത് സഹായിക്കാൻ ജിന്നുകളെ വിളിച്ച് സഹായം തേടാം, ജിന്നുകളെ വിളിച്ച് സഹായം തേടാം. കേട്ടോ, ആരും സഹായിക്കാത്ത സ്ഥലത്ത് ജിന്നുകളെ വിളിച്ച് സഹായം തേടാം. അത് ശിർക്കല്ല എന്നിട്ട് പറയേണ്ടി വന്നപ്പോൾ പിന്നെ വസീലത്തിന്റെ ശിർക്ക് ഹറാം, ഇങ്ങനൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് അതുമായി കെട്ടുകള ഒരുപാട് സമയം ചെലവഴിച്ച് ഇവിടെ മുഴുവൻ ആശയക്കുഴപ്പമുണ്ടാക്കണമോ? മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ചു പറയുന്നു, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാൻ പാടില്ല. ഞങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കുന്നില്ല, നിങ്ങൾ 1.5 കൊല്ലമായി ഉണ്ടാക്കി ആശയക്കുഴപ്പം തീർക്കാൻ നടക്കുക ഞങ്ങൾ ചെയ്യുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിജനമായ സ്ഥലത്ത് ജിന്നുകളെ വിളിച്ചു സഹായം തേടാം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു എന്നാ പറഞ്ഞത്. അതേ പ്രസംഗത്തിൽ പറയുന്നത് മണിക്കൂറുകൾ എടുത്ത് വിശദീകരിക്കുന്നു. 1 മിനിറ്റിന്റെ ക്ലിപ്പ് കൊണ്ടുവരുന്നത്, ഏയ്, ഞാനിപ്പോ 33-ാമത്തെ മറ്റേ വിശദീകരണത്തിലാണ് പ്രസംഗിക്കുന്നത്. 100 ചില്ലാനം മണിക്കൂർ വിശദീകരണം നടന്നു കഴിഞ്ഞു. 1 മിനിറ്റ് ക്ലിപ്പുകൾ കാണിക്കോ, വിജനമായ സ്ഥലത്ത് വെച്ച് ജിന്നുകൾ വിളിച്ച് സഹായം തേടാമെന്ന് പറഞ്ഞ് ഒരു സംസ്ഥാന പ്രസിഡന്റായി പറയുന്നത്, ഒരു ലോക്കൽ ചോട്ട പ്രവർത്തകനല്ല. എതിരാളികളുടെ വാചകങ്ങൾ അതേപടി എടുത്തു ധരിക്കുന്ന ഒരു നാവായി പോയി നമ്മുടെ പ്രസിഡന്റിന്റെ നാവ് എന്നത് എന്തുമാത്രം ഖേദകരമാണ്. ഇനി ഇവിടുത്തെ ജില്ലാ കോൺഗ്രസ് നേതാവ് അയാൾ പറഞ്ഞിട്ടുള്ളു, ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തന്നെയാണ് ഞാൻ പറയുന്നത്. കേട്ടോളൂ, നമ്മുടെ നമസ്കാരത്തിൽ അല്ലാതെ ഇപ്പോൾ നമസ്കാരത്തിൽ 17 പ്രാവശ്യം നമ്മൾ പറഞ്ഞു, അവിടെ അള്ളാഹു ചേർത്തു നിന്നെ മാത്രം ആരാധിക്കും, എന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. അവിടെ ഇന്നെ മാത്രം ആരാധിക്കും എന്ന് പറഞ്ഞ് അള്ളാഹു അവിടെ വെറുതെ നിന്നില്ല, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. ഈ സഹായതേട്ടം ഇന്ന് ഈ തൗഹീദി പ്രസ്ഥാനത്തെ അലങ്കോലപ്പെടുത്താൻ ആഗോള അടിസ്ഥാനത്തിൽ പല പദ്ധതികളും നടത്തി വരികയാണ്. ഇവിടെ കുബൂരിസവും മൗദൂസവും സുരൂസവും ഒക്കെ ഈ തൗഹീദി പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു നമുക്കറിയാം. ഇപ്പോൾ ഒരു പുതിയ ഇസവും കൂടി ഈ തൗഹീദി പ്രസ്ഥാനം നശിപ്പിക്കാൻ വന്നത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പറഞ്ഞവർ വീണ്ടും പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല, വാദിച്ചില്ല. ഇവിടെ നിങ്ങൾ ഈ പരിപാടി കഴിയുന്നവരെ ശ്രദ്ധിക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കുക, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ വിശ്വാസമുണ്ടോ? അതിനെ പറ്റിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. എന്നിട്ട് സാധിച്ചോ നിങ്ങൾക്ക് അവസാനം വരെ ഇരുന്ന് കേട്ടിട്ട് അനീഫാക്കും മനസ്സിനും സമർത്ഥിക്കാൻ സാധിച്ചോ? അപ്പൊ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഒരു കൂട്ടർ വരുന്നു എന്ന്. പാവപ്പെട്ട മുജാഹിദ് പ്രവർത്തകരെ, പാവപ്പെട്ടാറിന പൈസ ഇല്ലാത്തതെന്നല്ല, സംഗതികൾ വേണ്ടതുപോലെ പഠിച്ചിട്ടില്ലാത്ത സാധുക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സംഘടനാ പ്രവർത്തനത്തിനു വേണ്ടി പിരിച്ചെടുത്ത പണം കൊണ്ട് പച്ച കള്ളം പറയാണ്. അവിടെ തന്നെ അത്രേമാൻ സലീം പറഞ്ഞിട്ടുണ്ട്, പല ശിർക്കാരോപണം തന്നെയാണ്. എന്താണ് ഈ ശിർക്കാരോപണത്തിന്റെ ഗൗരവം? പേർക്ക് അറിഞ്ഞുകൂടെ? ഒരാളുടെ പേര് നമ്മൾ ശിർക്കോ കുഫറോ ആരോപിച്ചാൽ
ഇന്ന കാര്യം ശിർക്കാണ്, ഇന്ന കാര്യം കുഫറാണ്, അതാര് ചെയ്താലും ശിർക്കാണ്, ആര് ചെയ്താലും കുഫറാണ് എന്ന് പറയുന്നത് പോലെയല്ല. അദ്ദേഹത്തിന് അങ്ങനെ വാദമുണ്ട്, അദ്ദേഹം അങ്ങനെ വാദിച്ചിട്ടില്ല എന്നൊക്കെ പറയും. നിങ്ങൾക്ക് കേട്ടാ മനസ്സിലായി, എന്റെ പേരിൽ പച്ചക്ക് ശിർക്കാരോപിക്കാണ്. എത്ര കൊല്ലായി ഇയാൾ ഖുർആൻ പഠിക്കൽ തുടങ്ങിയിട്ട്, ഇയാൾ മനസ്സിലാക്കിയിട്ടെ ശിർക്കാരോപണത്തിന്റെ ഗൗരവം? ഞാൻ ആ ശിർക്കിന്റെ ആളല്ലെങ്കിൽ ഞാനിതാ ഉറച്ചു പറയുന്നു പലയിടത്തും, ഞാനത് എനിക്കങ്ങനെ വാദമില്ല. അപ്പൊ അതിന്റെ കുറ്റം എന്തായി? അദ്ദേഹം ശിർക്കുകാരനായി, ശിർക്കിന്റെ കുറ്റം പേറി നാളെ പരലോകത്ത് വരേണ്ടി വരും. എത്ര ഉറക്കൊഴിച്ച ആളുകളെ, രോഗികളെ നോക്കി കൺസൾട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കാനൊക്കെ എത്ര ധർമ്മം കൊടുത്ത മനുഷ്യനാ അദ്ദേഹം. ഇങ്ങനെ ഇദ്ദേഹം ശിർക്കാരോപണം നടത്തി സ്വന്തം ആഹാരം നഷ്ടപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു വിഷമല്ല. കക്ഷിത്വ മനസ്ഥിതി, ഗ്രൂപ്പിസം മനുഷ്യന്റെ തലയിൽ കയറി എങ്ങനെ കഥപ്പതിക്കോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തിനാപ്പോ അയാളെ പറയുന്നു? ഹനീഫ കായപ്പൊടി പറയുന്നത് കേട്ടോളി. എന്താ ചെയ്താലും, എന്താ ചെയ്താൽ നമ്മള് നമ്മളെ റൂമിൽ ഇരുന്ന് ആ എന്തെങ്കിലും കിതാബ് വായിക്കുകയാണ്. അപ്പോ നമ്മളെ ഭാര്യ അടുക്കളയിലാണ് ഉള്ളത്, നമ്മളെ ഭാര്യനെ നമ്മൾ കാണുന്നില്ല. അപ്പോ ആ അടി ഒരു ഗ്ലാസ് കട്ടൻ വേണം എന്ന് നമ്മൾ പറയില്ലേ? നമ്മൾ ഭാര്യനെ കണ്ടിട്ട അല്ലല്ലോ, കണ്ടിട്ടല്ലല്ലോ. അതുപോലെയുള്ളൂ ജിന്നിനോട് ചോദിക്കുന്നത് എന്ന് വരെ പറഞ്ഞ് നിസ്സാരമായി ഇതിനെ തള്ളുന്ന ആളുകളുണ്ട്. കണ്ടോ, അടുക്കളയിലുള്ള ഭാര്യയുടെ ഇടയത്തിന് കട്ടന്റെ അടുത്തോ എന്ന് പറയുന്നത് പോലെയാണ് ജിന്നിനോട് സഹായം തേടൽ എന്ന് വരെ പറയുന്ന ആളുകളുണ്ട്. എവിടെ ഉണ്ട്? കയക്കുടി ഉണ്ടോ? നാളെ പേരൊന്ന് പറയും, പച്ചക്ക് നുണ പറയുന്നേ. ഏതോ കിതാബുകാരൻ എഴുതി വെച്ചല്ലേ, കേരളത്തിലുണ്ടോ? ഭൂമി മലയാളത്തിൽ മുജാഹിദ് സമൂഹത്തിലുണ്ടോ? അതല്ലേ ഇവിടുത്തെ ചർച്ചാവിഷയം. എന്തെല്ലാം ആരൊക്കെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്നും ഇവിടെ വിഷയമല്ല. മുജാഹിദുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ സുഹൃത്തുക്കളെ, ഒന്നര കൊല്ലമായി ഇവർ ശിർക്കാരോപണം നടത്തി. അവസാനം മുജാഹിദുകൾ തെളിവ് ചോദിച്ച് തിരുവനന്തപുരത്തുനിന്ന് പ്രവർത്തകർ പറഞ്ഞു, തെളിവ് തരാതെ നിങ്ങളെ വിടൂല, വളഞ്ഞങ്ങ് വെച്ച്. അപ്പ പറഞ്ഞത് കേട്ടോളി, ഉത്തരം മുട്ടിയപ്പോ. നമ്മള് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സഖരിയ സലാഹിക്ക് ജിൻ അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സഖരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സഖരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സഖരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സഖരിയ സലാഹിക്കില്ല. സഖരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്. അപ്പോഴും ചോദിക്കാൻ അതിലുമില്ല. തൊട്ടടുത്തുള്ള ഒരു ജിന്നിനോട് അതിന്റെ കഴിവിൽ പെട്ടെന്ന് ചോദിക്കാം എന്നെനിക്ക് വാദമുണ്ടോ? ഇല്ല. അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ അത് ശിർക്ക് എന്ന് പറയണ്ട, അത് അപകടകരമായ വാദമാണ്. ആ അപകടകരമായ വാദമാണ് 2012 വരെ മുജാഹിദുകളൊക്കെ സ്വീകരിച്ചത്. അനസ് പറഞ്ഞത് നിങ്ങൾ കേട്ടു അല്ലേ? അത്രയും മാസം വിശദീകരിച്ചത് നിങ്ങൾ കേട്ടു. അതുപോലെ വിശദീകരിച്ചതിന്റെ പേരിൽ 2012 അത് അപകടകരമായ വാദമായി. എന്താ പറഞ്ഞത്? ജബ്ബാർ മൗലവിക്ക് സഖരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന വാദം ഇല്ലാന്നല്ല, വാദമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ആളുകൾക്കൊക്കെ ആകാശത്ത് നിന്ന് കിട്ടിയതാണ്. ഈ സാധാരണ പ്രവർത്തകന്മാർക്ക് അത് പറഞ്ഞു നടക്കുന്നത് എവിടുന്ന് കിട്ടിയതാ? നിങ്ങൾ കുസു കുസു പറഞ്ഞു കേന്ദ്രം തെരഞ്ഞെടുപ്പിൽ സംഘടന പിടിക്കാൻ വേണ്ടി, അത് നിങ്ങൾ ഉണ്ടാക്കിയതാ? ജിന്ന് വിഭാഗം ഉണ്ടാക്കി അങ്ങനെ പ്രാർത്ഥിക്കാമെന്നും സഹായം തേടാമെന്നും വാദമുണ്ട്. ഭൗതികമായ കാര്യങ്ങൾ പോലും ജിന്നിനോട് ചോദിക്കാമെന്ന് വാദമില്ല, പ്രാർത്ഥിക്കാമെന്ന് വാദമില്ല. ഒന്നര കൊല്ലത്തോളം മുജാഹിദ് കേരളത്തിൽ നിങ്ങൾ നടത്തിയ കുപ്രചരണങ്ങൾ നിങ്ങൾക്ക് എത്ര ആൾ തിരുത്താൻ കഴിയും? ഈ സീഡി അവരിറക്കിയതല്ല, നമ്മൾ റെക്കോർഡ് ചെയ്താ, അതുകൊണ്ട് കിട്ടിയതാ. അവിടെ കുടുങ്ങിയപ്പോ പറഞ്ഞതാ. പൊത്തത്തിൽ ഇത് പറയുകയാണെങ്കിൽ ആളുകൾക്ക് മുന്നേ അങ്ങനെയല്ല വാദമല്ല കൂട്ടരേ എന്ന് പറഞ്ഞാൽ അതോടെ നിങ്ങളെ ഗ്രൂപ്പിന്റെ അഡ്രസ് പോയില്ലേ? ആകെ ഈ ശിർക്കാരോപണത്തിനല്ലേ നിലനിൽക്കുന്നത്? നല്ലോണം മൈലേജ് കിട്ടാൻ വേണ്ടി കണ്ടുപിടിച്ചതാ ഈ മുറിവൈദ്യം. നല്ല മൈലേജ് അപ്പൊ കിട്ടിയത്, സംഘടന കയ്യിലാക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയതാ സുഹൃത്തുക്കളെ. അങ്ങനെ ഞങ്ങൾ വാദിച്ചിട്ടില്ല. എന്നാ കേട്ടോളൂ, അയാൾ തന്നെ വാദിച്ചത്.
തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ, തേടാന്ന് വാദമുണ്ടോ? എന്നാൽ ശരിക്കും തേടാന്ന് തന്നെയാ വാദം. തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ വിഷയം പറഞ്ഞതിന് ശേഷം തുഹഫത്തുൽ ദാക്കിരീൻ ഉദ്ധരിക്കുന്നുണ്ട്. കണ്ടോ, തേടാമെന്ന് വാദമുള്ളതായി ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇയാൾ എന്താ പറഞ്ഞ, ജബ്ബാർ മൗലവിക്ക് ജക്കരിയ സലാഹിക്ക് തേടാമെന്ന് വാദമല്ല, തേടാന്നെ വാദം. അത് ഓല ആളുകളുടെ മുമ്പിലാണ് മറ്റത് ഉത്തരം മുട്ടിയപ്പോഴാണ് വിടൂല വിടുന്നു പറഞ്ഞു. അപ്പൊ പറഞ്ഞതാ കണ്ടോ. അപ്പൊ സാധാരണ ജനങ്ങൾക്കിടയിൽ കള്ളപ്രചരണം നടത്തിയിട്ട് സുഹൃത്തുക്കളെ, ഇപ്പൊ പുതിയ തെളിവുണ്ടാക്കുകയാണ്. തെളിവില്ലായിട്ടേ പുറത്താക്കി കഴിഞ്ഞിട്ട് ഒന്നര മാസം കഴിഞ്ഞിട്ട് ഞാൻ തൃശ്ശൂരിൽ പ്രസംഗിക്കുമ്പോ എന്നെ കുറിച്ച് ഇപ്പൊ നടക്കുന്ന ക്ലിപ്പതാ, പുഴയിൽ വീണാൽ ജിന്നിനെ വിളിക്കാം എന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് ആ ക്ലിപ്പ് എന്ന് വെച്ചാ? ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ കണ്ട് എവിടെ ഉണ്ട്? നിങ്ങൾ കണ്ടിടാ. ഇയാള് പറഞ്ഞ്, അയാളെ വിളിച്ചു ഇന്നോട് മറ്റോൻ പറഞ്ഞ്, പണ്ട് ഒരുത്തൻ പറഞ്ഞ് അയലമീൻ നല്ല മീന, എന്താ രസം എന്നറിയോ, നിങ്ങൾ തിന്നണ വെച്ചില്ല. എന്റെ അളിയൻ പറഞ്ഞതാണ്, അളിയൻ തിന്നണം. ഇല്ല, അളിയന്റെ അളിയൻ തിന്നിട്ട് അളിയനോട് പറഞ്ഞാണ്. ഈ ജാതിയ ഒരാളെ പറ്റി ശിർക്കാരോപിക്കാനുള്ള തെളിവാപ്പത് കണ്ടിട്ടില്ല, കണ്ടോന്ന് തന്നെ ശ്രദ്ധിച്ചത് കേട്ടിട്ടില്ല. ക്ലിപ്പിട്ടിട്ട് അനസ് മൗലവിന്റെ കമന്റാ കേട്ടത്. ആ ശരിയാട്ടോ, ജിന്നിനെ വിളിക്ക, പുഴയിൽ വീണാന്ന് മൂപ്പര് പറഞ്ഞിട്ടോ എന്ന് പറയാണ്. യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ, ഒരാള് പുഴയിൽ വീണാലും കുളത്തിൽ വീണാലും എവിടെ വീണാലും അള്ളാഹുവേ രക്ഷിക്കണേ എന്നാ പറയേണ്ടത്. അവിടെ മൊയ്തീ ശേഖേ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ ജിന്നേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ്. ആരെങ്കിലും പറയാതെ ശിർക്കല്ലാന്ന്. പിന്നെ എന്താ പ്രശ്നം അറിയോ, ഒരു കുതർക്കക്കാരൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ ശിർക്കല്ലല്ലോ, ജോസഫ് വെള്ളത്ത് ചാടുന്നതും കരക്ക് കയറ്റുന്നതും ഒക്കെ കാണുന്ന മാർഗത്തിലല്ലേ. അതുപോലെ അവിടെ ആരെയും കാണുന്നില്ല, ജോസഫിനെയും കാണില്ല, ബോക്കറിനെയും കാണില്ല, മനുഷ്യനെയും കാണില്ല. അപ്പൊ ഒരാള് ഇവിടെ ഈ പുഴക്കരയില് വല്ല ജിന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ജിന്നേന്ന് വിളിച്ചിട്ടൊന്നല്ല, വല്ല ജിന്നുണ്ടെങ്കിൽ എന്റെ കൈ പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരാളങ്ങ് വിളിച്ചാലോ? അപ്പൊ ഞാൻ പറഞ്ഞു, അവിടെ ജിന്നുണ്ട് എന്നതിൽ വല്ല തെളിവുണ്ടോ? അവിടെ ജിന്നുണ്ട് എന്ന് റസൂലേറ്റ പറഞ്ഞണോ? പുഴക്കരയിൽ ജിന്നുണ്ട് എന്ന് പിന്നെ എങ്ങനെയെങ്കിലും വിളിക്കാം? ഉണ്ടെങ്കിൽ അങ്ങനെ വിളിക്കാൻ പറ്റൂല, അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്, ഹറാമാണ്. അപ്പൊ ഇയാള് പറയാണ്, ഞാനതിന് എന്റെ മനസ്സിൽ പ്രാർത്ഥനയല്ല, അഹസാകായത്തിൽ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയോടും കൂടിയുള്ള വിളി, അതല്ലേ പ്രാർത്ഥനയാകൊള്ളു, ദ്വയ കൊള്ളു. എന്റെ മനസ്സിൽ ദ്വയ അല്ല, ഇവിടെ എവിടെയുണ്ടേ കേക്കട്ടെ എന്ന് വിചാരിച്ച സാധാരണ വിളി. എന്നാ ശിർക്കാവോ? ആ ദ്വയ അല്ലെങ്കിൽ ശിർക്കാവൂല. എന്നാലും ശിർക്കിലേക്ക് പോകണ വിളിയാണത്, ഹറാമാണ്, ഒഴിവാക്കേണ്ടതാണ്. ഇത് ഞാൻ പറഞ്ഞതിന്റെ പേരിലാണ് ശിർക്കല്ല എന്നുള്ളത്തി. കണ്ടോ, വിളിക്കാനാ പറയണത്, ചിർക്കല്ല എന്ന് പറഞ്ഞാ ചെയ്യാന. മദ്യപാനം ചിർക്കല്ല, കണ്ടോ, മദ്യപിക്കാനാ പറയണത്. പറയോ, മോഷണം ചിർക്കല്ല, കണ്ടോ, മോഷ്ടിക്കാനാ പറയണത്. വ്യഭിചാരം ചിർക്കല്ല, കണ്ടോ, വ്യഭിചരിക്കാനാ പറ. ചിർക്കല്ല എന്ന് പറഞ്ഞാ തെറ്റല്ലാനാ? ഇസ്ലാമിന് തൗഹീദും ശിർക്കും അതല്ലാത്ത വേറൊന്നും ഇല്ലേ? എന്തെല്ലാം സംഗതികളുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണം. ഞാൻ ആ പറഞ്ഞ ക്ലിപ്പ് എന്താണെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടോളി. പിന്നെ അഭൗതിക സൃഷ്ടികളല്ലേ, അഭൗതിക സൃഷ്ടികളോട് സഹായം ചോദ്യം ശിർക്കല്ലേനാ? നമ്മള് പണ്ടേ പറഞ്ഞിട്ടുള്ളത് ഈ അഭൗതികം, അദൃശ്യം, കാര്യകാരണ ബന്ധത്തിന് അതീതം, ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണ്, അതൊന്നും കണ്ണു കാണാത്ത എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോ ഇവിടെ ഉദാഹരണം പറഞ്ഞു, ഉമർ മൗലവിയുടെ തൗഹീദാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ്, പുഴയിൽ വീഴുന്ന സന്ദർഭത്തിൽ കരക്കുള്ള ജോസഫേ എന്ന് വിളിച്ചാൽ ശിർക്കല്ല, കാരണം ജോസഫ് വരുന്നതും നീന്തി വന്ന് രക്ഷപ്പെടുന്നതും നമ്മൾ കാണുന്ന മാർഗത്തിലാണ്. മൊയ്തീ ശൈഖേ എന്ന് വിളിച്ചാൽ ശിർക്കാണ്, കാരണം അത് കാണാത്ത മാർഗത്തിലാണ്. ഈ അദൃശ്യം എന്നതിന് കണ്ണ് കാണാത്താന്ന് അർത്ഥം അല്ല. അത് മാത്രമല്ല അതിനർത്ഥം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാനാണ്. മനസ്സിലായില്ലേ? ജോസഫ് സഹായിക്കുന്നത് മനുഷ്യൻ അള്ളാഹു കൊടുത്തിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ, അതുകൊണ്ടാണ് ജോസഫിനോട് നമ്മൾ ചോദിക്കുന്നതും. മൊയ്തീ ശൈഖിനോട് ചോദിച്ചാൽ മൊയ്തീ ശൈഖ് മരിച്ചാളാണ്, അയാൾക്ക് അങ്ങനെ കഴിവില്ല, ഇല്ലാത്ത കഴിവാ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോ നമ്മളെ മനസ്സിൽ അഭൗതിക വിശ്വാസം വരും, അക്സാകായത്തിൽ ഖുദൂഇ വരും. കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ അക്സാകായത്തിൽ ഖുദൂഇ വത്തതല്ലുടി വരൂല. മനസ്സിലായില്ലേ? മൊയ്തീ ശൈഖ് എന്ന് വിളിച്ചാൽ എന്തുകൊണ്ടാണത് ശിർക്കാകുന്നത്?
അത് ദ്വയാണ്. എന്താ ദ്വയാകുന്നത്? മനസ്സിൽ നമുക്ക് വൈദ്യ ശേഖരനെ പറ്റി അഭൗതിക വിശ്വാസം, എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും, വിളി കേട്ട് എന്നെ സഹായിക്കാൻ അദ്ദേഹത്തിന് അഭൗതികമായ രീതിയിലുള്ള കഴിവുണ്ട് എന്ന വിശ്വാസത്തിലാണ് വിളിക്കുന്നത്. അപ്പൊ മനസ്സിൽ അഖസാഗായത്തിൽ ഹുദു ഇവ തദല്ലുൽ ഇബാദത്തിന് എല്ലാ പണ്ഡിതന്മാരും കൊടുത്ത നിർവചനം അത് അയാളെ മനസ്സിലുണ്ടാകും, അതുകൊണ്ട് അത് ശിർക്കാണ്. ഇനി ബാക്കി കേട്ടോളൂ. അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ, ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്നിപ്പോ നമ്മൾ എന്നെ പറഞ്ഞു. ഇനി ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്നു ഉണ്ടെങ്കിൽ എന്നെ കരക്കയറ്റി രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത്, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. പക്ഷെ വിളി കൊണ്ടാൽ ഇസ്ലാമിന് പുറത്തു പോകൂല എന്ന് മാത്രമേ ഉള്ളൂ. അയാളൊരു ഹറാമ് ചെയ്തു, വസീലയിൽ ശിർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കാരണം എന്താ? ഇവിടെ എന്റെ ഒച്ച കേൾക്കുന്ന ഇപ്പരിധിയിലുണ്ട് എന്നാണ് അയാളെ മനസ്സിലുള്ളത്. അപ്പോ മനസ്സിൽ അഹസാഹായത്തിൽ ഹുദുഅതല്ലുലി വരുന്നില്ല. ആകെപ്പുള്ളൊരു ക്ലിപ്പിടാ പുഴക്കരയിലെ ജിന്നിനെ വിളിക്കാന്ന് പറഞ്ഞു, പറഞ്ഞോ വിളിക്കാന്ന് പറഞ്ഞോ, വിളിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്, ഹറാമാണ്. ഇനി അല്ല പ്രാർത്ഥനയാണെങ്കിലോ, അയാളെ മനസ്സിൽ പ്രാർത്ഥന ഉണ്ടെങ്കിലോ, ജിന്നേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലോ ശിർക്കാണ്, യാതൊരു സംശയമല്ല. ഇത് പറഞ്ഞിട്ടാണ് പാളുകളെ മുഴുവൻ തെറ്റിക്കുന്നത്. ഇത് സെപ്റ്റംബർ 10 എന്നെ പുറത്താക്കി ഏതാണ്ട് 1.5 മാസം കഴിഞ്ഞിട്ട്. ഇതിന്റെ അർത്ഥം എന്താ? ഇതല്ലാത്തൊരു ക്ലിപ്പ് പോലേക്കല്ല. പിന്നെ അനസ് മുസ്യാരൊരു വ്യാഖ്യാനുണ്ട്, അപ്പൊ ഹറാമാണെങ്കിൽ നിർബന്ധിതാവസ്ഥയിൽ ചിലപ്പോ ഹലാലാവൂലേ. ഇപ്പൊ പന്നിമാംസം ഹറാമാണ്, പക്ഷെ മരിക്കാൻ നേരത്ത് വേറൊന്നും കിട്ടാല്ലെങ്കിൽ അത് ഹലാലാവൂലേ? മൂപ്പര ചോദ്യം, ഹലാലാവൂല. പന്നിമാംസം തിന്നുന്ന മസാല എന്താ? അയാൾ മരിക്കുകയാണ്, വേറൊന്നും കിട്ടാല്ല. കുറച്ച് പോത്തിറച്ചിയും കുറച്ച് ബിരിയാണിയും ഒക്കെ ഉണ്ടായിട്ട് പന്നിമാംസം തിന്നതാ? അല്ല, ഒന്നും കിട്ടാല്ല, ഒരു സാധനവും കിട്ടാല്ല. ആ സന്ദർഭത്തിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഒന്നുകിൽ ശവം അല്ലെങ്കിൽ പന്നിമാംസേ ഉള്ളൂ. അപ്പൊ അത് കുറച്ച് തിന്ന, അവിടെ അള്ളാഹു ഉപയോഗിച്ച വാക്കെന്താരോ, ഫമൻ യുത്തുറ ആരെങ്കിലും നിർബന്ധിക്കപ്പെട്ടാൽ, നിവൃത്തിയില്ലാതായാൽ, ഗൈറ ബാഗിം വല ആദിൻ, ആഗ്രഹിച്ചുകൊണ്ട് തിന്നരുത്. ഓ മരിക്കാൻ നേരത്തല്ലെങ്കിൽ കിട്ടിയ ചാൻസ് ഉണ്ട് കേട്ടോ, ഞാൻ അടിച്ചുവിടണ്ട. വല ആദിൻ പരിധി വിടണ്ട, തൽക്കാലം ജീവൻ കിടക്കാണ്ട് തിന്നാ മതി. കണ്ടോ, ഇതാ പന്നിയിറച്ചിന്റെ മസാല. ഇതുപോലത്തെ ഒരു നിർബന്ധിതാവസ്ഥ വെള്ളത്തിൽ മുങ്ങണവനുണ്ടോ? ജിന്നിനെ വിളിച്ചില്ലെങ്കിൽ മരിക്കും, വിളിച്ചാ മരിക്കൂല, അങ്ങനെണ്ടോ? പോയത്തക്കാരാ, ഇതൊരു ഖിയാസ. അപ്പൊ ഒരിക്കലും തന്നെ ഈ വയൽ മുങ്ങുന്ന ആൾക്ക് ഒരു നിർബന്ധിതാവസ്ഥയില്ല. അയാൾക്ക് ഏറ്റവും ഉത്തരം കിട്ടുക, ഭയം രക്ഷപ്പെടാൻ ആരെ വിളിച്ചാലാ? അള്ളാനെ വിളിച്ചാല്. മുശ്രിക്കും കൂടി വിളിച്ചാൽ ആരെ? കപ്പൽ മുങ്ങുമ്പോ അള്ളാനല്ലേ. അപ്പൊ ഒരിക്കലും അവിടെ ജിന്നിനാരും വിളിക്കൂല. ഈ കുസൃതിക്കാരൻ ഇല്ലാത്ത ചോദ്യം ചോദിച്ചതാ, പ്രായോഗിക ജീവിതത്തിൽ ഇല്ലാത്തൊരു ചോദ്യം ചോദിച്ചത് ഓന് മാത്രമുള്ള മറുപടിയാ, പൊതു മറുപടിയല്ല. എന്നിട്ട് പന്നിറച്ചി തിന്നാന്ന മസാലയും കൊണ്ടുവന്നിട്ട് അപ്പൊ അറാമ് ഹലാലാവൂലേ, അപ്പൊ ജിന്നിനെ വിളിക്കല് ഹലാലാവൂലേ? പൊട്ടൻ കിയാസ് കൊണ്ടുവന്നിട്ട് ആളുകളെ ശിർക്കിലേക്ക് നയിക്കുക. മാത്രല്ല, പന്നിറച്ചി ഒരാൾ മരിക്കാൻ നേരത്ത് വേറൊന്നും കിട്ടായിട്ട് തിന്നാലും അതിന്റെ ഹുക്കും ഹറാം തന്നെയാണ് മുസ്ലിയാരെ, ഹലാലാവൂല. പക്ഷെ ഓന് കുറ്റല്ല എന്ന് മാത്രം. അന്ന് ഉപയോഗിച്ച വാക്കെന്താ? ഫലാ ഇസ്മ അലൈഹിന, അവന് കുറ്റല്ല. അത് ഹറാമല്ല എന്നാ ചോദിക്കാം? ഹറാമാണോ, ഹറാമാണോ? ആളുകളോട് ചോദിക്ക, ആളുകൾ കൊണ്ട് പറയിപ്പിക്ക, ഹറാമല്ല. ചെറുക്കാരോട് ഇങ്ങോട്ട് തല ധരിച്ചിരിക്കല്ലേ, ഹറാമെന്നാണ് അതിന്റെ ഹുക്കുമ്. ആ പന്നിറച്ച് തിന്നുന്ന ആ പന്നിറച്ചിന്റെ ഹുക്കും ഹറാം തന്നെയാണ്. എന്നിട്ട് ഫലാ ഇസ്മാലേക്ക് ചങ്ങായി അർത്ഥം പറഞ്ഞ എന്താണെന്നറിയോ? കുഴപ്പമില്ല, പ്രശ്നമില്ല, അങ്ങനെയൊക്കെ അതിനർത്ഥം ഉണ്ടോ? കുറ്റമില്ല എന്നർത്ഥം. അപ്പൊ സുഹൃത്തുക്കളെ, ഇതും പുഴയിൽ വീണും തമ്മിൽ ഒരു ബന്ധമല്ല. എങ്ങനെങ്കിലും വളച്ചൊടിച്ചിട്ട് ശിർക്കാർ അവിടുത്തെ തെളിവുണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു പഠിപ്പിച്ചതെന്താ? അമ്മയുജീബുൽ മുദ്ദറ ഇദാ ദഅഹു, വിഷമസന്ധിയിൽ അകപ്പെട്ടവന്റെ ദുആക്ക് ഉത്തരം ചെയ്യുന്നവൻ ആരാണ്? വയക്ഷിഫുസ്സു, അവന്റെ വിഷമങ്ങളെ നീക്കിക്കൊടുക്കുന്നവൻ ആരാണ്? അള്ളാഹു അല്ലാതെ മറ്റാരേലുണ്ടോ? ഇത്തരം ഘട്ടങ്ങളിൽ സഹായം തേടി ചെല്ലാൻ അള്ളാഹ്ക്കൊപ്പം വേറെ ഇലാഹുകൾ നിങ്ങൾക്കുണ്ടോ? അപ്പൊ മുദ്ദറായ ഘട്ടത്തിൽ അള്ളാഹനെ തന്നെയാണ് സാധാരണ മുശ്രിക്കുകൾ പോലും വിളിച്ചിരുന്നത്. അവിടെ പ്രാർത്ഥനയല്ലാതെ ഉണ്ടാവൂല. പക്ഷെ ഒരു കുസൃതിക്കാരൻ ഇല്ലാത്ത ചോദ്യം ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ മറുപടി കൊടുത്തതാ. അങ്ങനെ മറുപടി കൊടുത്തില്ലെങ്കിൽ എന്താണെന്നറിയോ? പുഴക്കരയിൽ ഒച്ച കേൾക്കുന്നിടത്തുണ്ട്, അത് ശിർക്കാണെന്ന് പറഞ്ഞ അപ്പൊ ചോദിക്കും, അപ്പൊ യാ ഇബാദത്തുള്ള എന്ന് വിളിക്കുന്നിടത്തോ? വിജനപ്രദേശത്ത് അത് ശിർക്കല്ല എന്നല്ലേ കഴിഞ്ഞ കാല ഉലമാക്കളൊക്കെ പറഞ്ഞത്? അപ്പോ വിജനപ്രദേശത്ത്
ചെർക്കല്ല, പുയക്കരയിൽ ഒച്ച കേൾക്കണത് വരുത്തി ചെർക്ക്. അപ്പൊ ഇങ്ങനെ രണ്ട് ചെർക്ക, ഒരു തെങ്ങിന് രണ്ട് തളപ്പ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ അതും ചെർക്കാന്ന് അറിയേണ്ടി വരും. ആഹാ, ഇപ്പൊ ഉലമാക്കള് കഴിഞ്ഞ കാലം ഉലമാക്കളൊക്കെ ചെർക്ക അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ചെർക്കാക്കിയല്ലേ. അപ്പൊ അതനുസരിച്ച് പ്രവർത്തിച്ച ഇമാം അഹമ്മദും ഇമാം നവവിയും ഇവരൊക്കെ അപ്പൊ ചെർക്കിന്റെ ആളാ, ചെർക്ക് പ്രചരിപ്പിച്ചോലാ. അപ്പൊ അതും പറയേണ്ടി. ഇതൊക്കെ എന്റെ പിന്നിൽ വരാനുള്ളത് കൊണ്ടാണ് കുസൃതിക്കാരന്റെ ചോദ്യത്തിന് ഞാൻ അങ്ങനെ മറുപടി. ഇപ്പൊ ഇവർക്ക് ആകെയുള്ള പണി എന്താണെന്ന് അറിയങ്ങള്, കസറത്തു സുആൽ, അനാവശ്യ ചോദ്യം, അധികരിച്ച ചോദ്യം. കയ്യൻ്റെ ഉള്ളിനടിയിൽ രോമം മുളച്ച ഒന്നുണ്ടാക്കുമ്പോൾ കേൾക്കണോ തടവണോ? ആദ്യം മുളച്ചിട്ട് വേണ്ടേ? ആ ജാതി ചോദ്യങ്ങളാപ്പോ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയിപ്പിക്കുക. പല ചോദ്യത്തിനും നമ്മൾ പറയലില്ല, കാരണം എന്താ, അത് ക്ലിപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, റേഞ്ചിനകത്താണെങ്കിൽ ശിർക്കല്ല, റേഞ്ചിന് പുറത്താണെങ്കിൽ ശിർക്കാണെന്നാ പറഞ്ഞത് മൂപ്പര് പണ്ട് നേരത്തെ പറഞ്ഞ അമ്പലക്കടവിന്റെ മറുപടിയിൽ? ജിന്നുണ്ടെങ്കിൽ ജിന്ന് കെട്ടോട്ടെ, മലക്കുണ്ടെങ്കിൽ മലക്കം കെട്ടോട്ടെ. അപ്പൊ റേഞ്ചിനകത്താണെങ്കിൽ ചെറുക്കല്ല, അതന്നെ ഞാനും പറഞ്ഞിട്ടുള്ളൂ, ആ തത്വം തന്നെ ഞാനും പറഞ്ഞിട്ടുള്ളൂ. ഇനി സുഹൃത്തുക്കളെ, ഇപ്പൊ നിങ്ങൾ ഈ ആശയ പാപ്പരത്തം കൊണ്ട് ഇപ്പൊ എന്താ ചെയ്യുന്നറിയോ, ഖുറാഫികളെ റാത്തീബിന്റെ ക്ലിപ്പ് ഇടുക. അനസ് മുസ്യാരുടെ ക്ലിപ്പ് കേട്ടോളി. ഖുറാഫിന്റെ ക്ലിപ്പ് ഇതന്നിട്ടിട്ട് ആരൊക്കെ ആളുകളാകേണ്ടത്? അമ്പിയ കൊല്ലും ഹാളിറോ, ഔലിയ കൊല്ലും ഹാളിറോ. അപ്പൊ ഹാളറായോലെ ആ വിളിക്കണത്? ചിർക്കാണോ ചിർക്കാണോ? അരസമസ്യാ, നമ്മക്ക് ചിർക്കാണ്, ഇവർക്ക് ചിർക്കല്ല. ഹാളറിനെ വിളിച്ച ചിർക്കല്ലല്ലോ. എന്നിട്ട് ആരെയാ വിളിക്കണെന്ന് കേട്ടോളി എന്നിട്ട് അടുത്ത ക്ലിപ്പ് അതേടാ.